Hi viewers, welcome to our channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി സ്നാക്ക് ആണ്. നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സ്നാക്ക്. സാധാരണയായിട്ട് നമ്മൾ നാട്ടുമ്പുറത്തുള്ള ഹോട്ടലുകളിലൊക്കെയാണ് ഇത് മുൻപൊക്കെ കിട്ടിയിരുന്നത്. ഇപ്പൊ നമുക്ക് വീട്ടിലൊക്കെ എല്ലായിടത്തും നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത് കൂടിയാണ്. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സുഗ്യൻ ആണ്, ചെറുപയർ കൊണ്ടുള്ള സുഗ്യൻ. ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ നമ്മൾ ആദ്യം ഈ സുഗ്യന് വേണ്ടിയിട്ടുള്ള ചെറുപയർ റെഡിയാക്കാം. ഇപ്പൊ ഞാൻ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 6 മുതൽ 8 മണിക്കൂറോളം, ഇപ്പൊ രാത്രിയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതാണ്, നല്ല കുതിർന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മളിതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് വിസിൽ വെക്കണം. അപ്പോൾ ഓരോ ചെറുപയറിനും ഓരോ വേവായിരിക്കും, അതിന്റെ ക്വാളിറ്റി അനുസരിച്ചും ഒക്കെ ആയിരിക്കും. ഇപ്പൊ ഇത് നല്ലോണം കുതിർന്ന കാരണം ഞാനിപ്പോ ഇത് ഒരൊറ്റ വിസിലേ വെക്കുന്നുള്ളൂ. അപ്പൊ ചിലത് അധികം നേരം വെള്ളത്തിൽ ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് 2-3 വിസിലൊക്കെ വേണ്ടി വരും. പക്ഷെ വല്ലാണ്ട് ചെറുപയർ വെന്തു പോകാനും പാടില്ല. അപ്പൊ ഞാനിതിപ്പോ ഒരു വിസിലാണ് ഇടാൻ പോകുന്നുള്ളൂ. ഇനി നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇത് നമ്മള് ഈ മധുരമുള്ള എന്ത് പലഹാരങ്ങളോ എന്ത് ഉണ്ടാക്കുമ്പോഴും ഒരു ചെറുതായിട്ട് ഒരിത്തിരി ഉപ്പ് ചേർക്കണം, നല്ലതാണ്. ഇതിലിപ്പോ മധുരം ചേർക്കാൻ പോകുന്നതാണ്, പക്ഷെ എന്നാലും ഞാനൊരു നുള്ളി ഉപ്പിടാൻ പോവാണ്. ആ മധുരം ഒക്കെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉപ്പ് ചേർക്കണത്. ഇനി ഇത് വെന്ത് വരണ സമയത്ത് വെള്ളം വറ്റി വരണം. അപ്പൊ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിത് ഒരു വിസില് ആവുന്നവരെ സ്റ്റൗവിൽ വെക്കാം. കുക്കറില് ആ പയർ നമ്മൾ വെന്തെടുക്കുമ്പോഴേക്കും വേവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട ബാറ്റർ റെഡിയാക്കാം. ഇപ്പോൾ ഞാനിത് 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ ബൗളിൽ 2 കപ്പ് മൈദ അളന്നെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ ബേക്കിംഗ് സോഡ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ തന്നെ വേണ്ട, വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി. നമ്മള് ഒരു 1/2 സ്പൂണിനേക്കാളും കുറവാണ് മഞ്ഞൾപ്പൊടി. ഇതൊരു കളറ് കിട്ടുന്നതിനാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത് ഇതിനൊരു ക്രിസ്പിനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വറുത്ത അരിപ്പൊടി ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ആദ്യം പറഞ്ഞു ആ ചെറുപയറിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇടുന്നുള്ളൂ, അതേമാതിരി തന്നെ കുറച്ച് ഉപ്പ് ഇതിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഇത് നന്നായിട്ടൊന്ന് ബേക്കിംഗ് സോഡയൊക്കെ ഒന്ന് ഇട്ട കാരണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു ഭാഗത്ത് മാത്രമായിട്ട് നിൽക്കുള്ളൂ. അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുഴയ്ക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി വേണ്ടത്. നമ്മൾ തരിയൊന്നും ഇല്ലാണ്ട് അത് മിക്സ് ചെയ്യണം. ഇത്രയും ഇതാണ് അതിന്റെ കൺസിസ്റ്റൻസി. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 4 സ്പൂണ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ ബാറ്റർ നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെക്കണം. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കത് 10 മിനിറ്റ് മാറ്റി വെക്കാം. ഈ സമയം നമുക്ക് ഇപ്പൊ കുക്കറിന് ഒരു വിസിൽ വന്നു. ഇനി നമുക്ക് കുക്കർ തുറന്നു നോക്കാം. ഇനി നമുക്ക് കുക്കറിന്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്, നമുക്കത് തുറന്നു നോക്കാം. ഇപ്പൊ വെന്തിട്ടുണ്ട് തീരെ വെള്ളം, നമ്മൾ ആ വെള്ളം ഒഴിച്ചതൊക്കെ നല്ല പാകമാണ്. ഇപ്പോൾ വെന്തിട്ടുമുണ്ട്. ഇനി നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. ബോൾസ് ആക്കുന്നതിന് മുന്നേ ഇതൊന്ന് ഇതിൽ മധുരമൊക്കെ ചേർക്കാനുണ്ട്. അപ്പൊ അങ്ങനെ അത് ചെയ്യാം. ഇനി അടുത്ത് വേണ്ട 2 ഇൻഗ്രീഡിയൻസ് ശർക്കരയാണ്. ഇതൊരു 6 അച്ചു ശർക്കര ഞാൻ ഉരുക്കിയതാണ്. അധികം വെള്ളമൊന്നും ചേർക്കാണ്ട് ഉരുക്കിയ. അപ്പോൾ അത് കുറച്ചിങ്ങനെ കട്ടയായിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, ഇത് നമ്മൾ ചെറുപയറോട്ട് ചേർക്കുന്ന സമയത്ത് ഒന്ന് ലൂസ് ആയിക്കോളും. അപ്പൊ മാക്സിമം അത് തീരെ വെള്ളം ഇല്ലാണ്ട് നോക്കണം വേണ്ട. അപ്പൊ ഇത് ഇങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മളിത് 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ്. അപ്പൊ ഇതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിലൊരു പാന് വെച്ചിട്ട് ചൂടാക്കാം. അപ്പൊ ഈ പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുകയാണ്. ഞാൻ നെയ്യൊന്ന് ഉരുകുമ്പോ, ഞാൻ നെയ്യ് ഉരുകണ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ശർക്കര ഇതിലിട്ട് കൊടുക്കാം.
വെച്ചിട്ടൊന്ന് ഇളക്കാം. ഇപ്പൊ ശർക്കര ഒന്ന് ഉരുക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഉരുക്കിയത് തന്നെയാണ്. പിന്നെ രണ്ടാമത് ഉരുക്കിയത് എന്താന്ന് വെച്ചാല് ഇതിന്റെ വെള്ളം കൂടിപ്പോരുത് എന്ന് വിചാരിച്ചിട്ടാണ് അത്രയും ടൈറ്റ് ആയിട്ട് അത് അങ്ങനെ ഉരുക്കി വെച്ചത്. അപ്പൊ ഈ നെയ്യിൽ വെച്ചിട്ട് ഇത് ഒന്നും കൂടി ഉരുക്കേണ്ടതുണ്ട്. അപ്പൊ പിന്നെ അതിന്റെ വെള്ളം കൂടുന്നുള്ള ഒരു പ്രശ്നം വരില്ല. ഇപ്പൊ നന്നായിട്ടൊന്ന് ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഈ വേവിച്ച ചെറുപയർ ഇതിലിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഫ്ലെയിം ഒക്കെ വളരെ കുറവ്, ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഞാൻ അതൊക്കെ നന്നായി വെന്ത കാരണം ഇനി വീണ്ടും ഇത് വേവേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി മിക്സ് ആകുക വേണ്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയൊന്നും വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി കൂടാതെ ഒന്നുകൂടി ഇടാണ്ട് ഏലക്ക പൊടിച്ചത്, അതിപ്പോ ഒരു പിടി നുള്ളു നാൻ ഏലക്ക പൊടിച്ചത്, പഞ്ചസാരയും ചേർത്ത് പൊടിച്ചതാണ്, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ഉണ്ട ബോൾസ് ആക്കുന്നതിന് മുന്നേ നമുക്കിതൊന്ന് കയ്യിൽ പിടിക്കത്തക്ക ഒരു ചൂടാവണല്ലോ, തണുക്കണല്ലോ. അപ്പൊ അതിന് വേണ്ടി നമുക്കൊന്ന് തണുക്കാൻ വെക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചെറുതായി തണുക്കാൻ വെക്കാം. ഇപ്പൊ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഓരോരോ ബോൾസ് ആക്കി മാറ്റാം. കുറച്ച് വലിയൊരു നമ്മുടെ ഇഷ്ടം പോലെയാണ്, വലിയ ബോൾ വേണോ അതായത് ചെറുത് വേണോ എന്നുള്ളത്. ഇപ്പൊ ഞാനിതാ ഇതുപോലെ കുറച്ച് ചെറിയൊരു ബോൾ തന്നെയാണ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ ഓരോന്നും നമുക്കിങ്ങനെ ബോൾസ് ആക്കി മാറ്റിയെടുക്കാം. ഇപ്പൊ ആ ചെറുപയറൊക്കെ നമ്മള് ഇങ്ങനെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം, എന്നിട്ട് ഓയിൽ ചൂടാക്കാം. അപ്പൊ ഇനി നമുക്ക് ഈ ബോൾസ് നമുക്ക് ബാറ്ററിൽ മുക്കാം. എല്ലാ സൈഡും നല്ലോണം ആക്കിയതിന് ശേഷം നമുക്ക് എണ്ണയിൽ ഇടാം. ഇങ്ങനെ ഓരോ ബോൾസും നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഒരു സൈഡായപ്പോ ഒന്ന് മറച്ചിട്ട് ഇപ്പൊ രണ്ട് സൈഡും നല്ലോണം വേവായിട്ടുണ്ട്. പിന്നെ ഇത് നല്ലോണം വേവാവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ പയറൊക്കെ നന്നായി വെന്ത തന്നെയാണ്. അപ്പൊ ഇനി ഇതെടുത്ത് മാറ്റി അടുത്തത് ഇടാം. ഇപ്പോ സുഗിയനൊക്കെ റെഡി ആയിട്ടുണ്ട്, സെർവിയർ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഇത് നല്ല ഈസി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ്. അപ്പൊ ഇതിൽ ചെറുപയറൊക്കെ ഉള്ളത് കാരണം കുട്ടികൾക്കൊക്കെ കൊടുക്കാനും എല്ലാവർക്കും അത് നല്ലത് കൂടിയാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഇതിന്റെ കമന്റ്സ് ഒക്കെ അറിയിക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഉടനെ നിങ്ങളിൽ എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ, ടേക്ക് കെയർ.